ബഹുമാനിര എല്ലാവർക്കും വന്നനങ്ങൾ എൻ്റെ പേര് അനിൽ കൊടിത്തോട്ടം നമ്മുടെ രാജ്യം ഏറ്റവും ഗുരുതരമായ ചില ധാർമ്മിക മനുഷ്യാവകാശപരമായ പ്രതിസന്ധികളെ അഭിവരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷതയുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നാനാജാതി മതസ്ഥരെയും മതരഹിതരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടും ബുദ്ധ ജൈന ചാർവാക ദർശനങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം യഹൂദ പാഴ്സി സംസ്കാരങ്ങളുടെയും ഒക്കെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ടും നിലകൊള്ളുന്ന നമ്മുടെ ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്ക് ഇത്രയും അപകടകരമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരു കാലഘട്ടം ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല മത മതന്യൂനപക്ഷങ്ങളെന്നോ ഭൂരിപക്ഷ സമൂഹങ്ങൾ എന്നോ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ പൗരൻ എന്ന ഒറ്റ വീക്ഷണത്തിൽ ഇന്ത്യൻ ജനസാമാന്യങ്ങളെ കാണേണ്ട ഭരണകൂടം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിതചര്യകളെയും കാഴ്ചപ്പാടുകളെയുമൊക്കെ കാവ്യപുതപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഹിന്ദു അധിഷ്ഠിതമായ ആ സംസ്കാരത്തിന് വിധേയപ്പെട്ട ഒന്നായിരുന്നു എന്ന മിഥ്യകളെ ചരിത്രവൽക്കരിക്കാനും മിത്തുകളിൽ കാണുന്ന സ്ഥിതിവിശേഷങ്ങൾക്ക് ചരിത്ര പരിവേഷം നൽകാനുമൊക്കെയുള്ള ഒരു ഗൂഢശ്രമത്തിൽ ഇപ്പോൾ നിലകൊള്ളുകയാണ് പശു ഓക്സിജൻ പുറത്തുവിടുന്നു ചാണകം രാസായുധമാണ് പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം ഹനുമാൻ ഇൻ്റർനെറ്റാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഏറ്റവും അപരിഷ്കൃതമായ ജൽപ്പനങ്ങളിലൂടെ ഭരണാധികാരികൾ സമൂഹത്തിൽ സ്വയം ഇലീഭ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര അവബോധത്തിൻ്റെയും നവീനങ്ങളായ കാഴ്ചപ്പാടുകളുടെയും മേന്മയുറ്റ സംസ്കാരങ്ങളുടെയും ആ സ്വാംശീകരണം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അതിൻ്റെ ഏറ്റവും അനിവാര്യമായ ഏറ്റവും പ്രസക്തമായ തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരു കാര്യം നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നു എന്താണത് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് ഈ വർഷം നിലവിൽ വന്നിരിക്കുകയാണ് അതിനെ ആധാരമാക്കിക്കൊണ്ട് ധാരാളം പ്രതിഷേധ പ്രമേയങ്ങളും സമരങ്ങളും മനുഷ്യച്ചങ്ങല പോലെ വലിയ ജനപങ്കാളിത്തമുള്ള പരിപാടികളും നമ്മുടെ രാജ്യത്ത് നടന്നു വരികയാണ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരമൊരു പ്രതിസന്ധി നിറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷം ബോധപൂർവം സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നു എന്നതിൻ്റെ മറവിൽ മറുവശത്ത് ആ സംഘപരിവാർ അജണ്ടകളോട് വളരെ അവിശുദ്ധമായ ഒരു ബാന്ധവം പുലർത്തിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന പൗരാവകാശ ബില്ലിൻ്റെ അല്ലെങ്കിൽ ആക്ടിൻ്റെ ഗുണദോഷങ്ങളെ വിചിന്തനം ചെയ്യാനാവാതെ കത്തലിസിസം രണ്ട് തട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ഏതൊക്കെയാണത് സൂസേവാക്യം നേതൃത്വം നൽകുന്ന ലാറ്റിൻ കാത്തലിക്സ് പ്രധാനമായും തീരദേശത്തുള്ള ആളുകളെ ചേർത്തുകൊണ്ട് അവിടെയുള്ള ജനസാമാന്യങ്ങളെ ചേർത്തുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ലാറ്റിൻ കാത്തലിസിസം ഇന്ത്യ ആസകലം എന്നല്ല ലോകമാസകലം ലാറ്റിൻ കാത്തലിസിസം ഉണ്ട് അവരാണ് ലോകത്തിലെ ശക്തമായ ക്രൈസ്തവ പ്രസ്ഥാനം മറുവശത്ത് സഭ ഈ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പൗരത്വ ഭേദഗതി ആക്റ്റിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതെ ഏറ്റവും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടെടുത്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ലൌജിഹാദ് എന്ന നമുക്കേറെ പരിചിതമായ ഒരു സാങ്കേതിക ഇട്ടുകൊണ്ട് ജനശ്രദ്ധ മാറ്റിമറിക്കാൻ നടത്തുന്ന ഒരു ഗൂഢശ്രമം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് കാത്തലിക്സ് സമൂഹങ്ങൾ ഒരു കാര്യത്തെ രണ്ട് വീക്ഷണഗതിയിൽ കാണുന്ന ഒരു സവിശേഷ സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് മുമ്പും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ആദ്യം നമുക്ക് ഈ ലൗ ജിഹാദ് എന്ത് എന്നൊന്നും മനസ്സിലാക്കാം അതറിയാത്തവരാരും ഇല്ലെങ്കിലും അത് ഇതൊരു പ്രമേയ അവതരണം എന്ന നിലയിൽ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട് മുസ്ലിം സഹോദരന്മാരിൽ ഒരുപറ്റം ആളുകൾ സംഘടിതമായി ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ പ്രണയ രൂപേണ സമീപിച്ച് അവരുടെ പ്രണയ താല്പര്യങ്ങളെ ആർജിച്ചുകൊണ്ട് അവരെ തങ്ങളുടെ ജീവിത സഖികളാക്കി മാറ്റുകയും ആ വഴിയിലൂടെ മതപ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അതിലെന്താണ് അപകടം എന്നൊരു ചോദ്യം വരാം അതിലെ അപകടം കൂടി പറയാം കേവലം ഒരു മതപരിവർത്തന ശ്രമത്തിനപ്പുറത്ത് ഒരു ആളിനെ വശീകരിച്ച് തന്നിലേക്കാക്കാൻ പണമോ പാരിതോഷികമോ കൊടുത്ത് മതം മാറ്റുന്ന ആ രീതി നമ്മുടെ രാജ്യത്ത് ഏറ്റവും നിയമവിരുദ്ധമായ ശിക്ഷകരമായ ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അപ്പുറത്ത് പ്രണയരൂപേണ ഒരു പെൺകുട്ടിയെ സമീപിച്ചുകൊണ്ട് അവളുടെ സ്നേഹമാർജിച്ച് ആ നിലയിൽ ആളിനെ മതം മാറ്റുന്നെങ്കിൽ അതും തികച്ചും നിയമവിരുദ്ധമായ ഒരു ബാഹ്യസമ്മർദ്ദങ്ങളിലൂടെയുള്ള മതമാറ്റത്തിൻ്റെ പരിധിയിൽപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം ചില പ്രായമൊന്നും അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല അങ്ങനെ പറയാനാണ് മുസ്ലിം സംഘടനകൾ താല്പര്യമെടുക്കുന്നത് അങ്ങനെ വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നു എന്നാൽ അത് അത്ര കണ്ട് ശരിയായ ഒരു കാര്യമല്ല ലൗ ജിഹാദ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മറുവശത്ത് ലൗ ജിഹാദ് അങ്ങനെ ഒരു വലിയ ശക്തിയായി ശ്രദ്ധിക്കപ്പെടുന്നൊരു പ്രശ്നമായി നമ്മുടെ കൺമുമ്പിലില്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് ലൗ ജിഹാദായും നമ്മുടെ മുമ്പിലുള്ളത് ജിഹാദ് ഒരു തരം ആക്രമണ സ്വഭാവമുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണെന്ന് നമുക്കറിയാം മതങ്ങൾ പണ്ടും പലതരത്തിലുള്ള യുദ്ധ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭ പണ്ട് ക്രൂസൈഡ് എന്ന പേരിൽ കുരിശുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ബദലായിട്ട് മതം നടപ്പിലാക്കുന്ന ആ യുദ്ധത്തിന് മറ്റൊരു പേര് നൽകിക്കൊണ്ട് സ്നേഹത്തിലൂടെ മതം മാറ്റുന്ന പ്രണയത്തിലൂടെ പ്രേമത്തിലൂടെ മതം മാറ്റുന്ന ആസൂത്രിതമായ ഒരു പരിപാടിയാണ് കണ്ടത് ഇതിനെതിരെ ക്രൈസ്തവസഭകൾ പലയിടത്തും ആഭ്യന്തരമായ ബോധവൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലൗജിഹാദ് എന്നൊന്നും നടക്കുന്നേയില്ല എന്ന രൂപയുടെയുള്ള മുസ്ലിം പ്രതിവാദം അത്ര ശരിയായ ഒന്നല്ല അല്ല ഇനി ഒന്നുള്ളത് ഈ ലൗജിഹാദ് സാർവത്രികമായി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമോ ഇപ്പോഴും അത് തുടർമാനം നടക്കുന്നൊരു പ്രക്രിയയോ ഒന്നുമായി കാണാനും ആവില്ല മാത്രമല്ല എല്ലാ മുസ്ലിം സംഘടനകളുടെയും പിന്തുണയൊന്നും അതിൻ്റെ പിന്നിലില്ല മുസ്ലിങ്ങളിലെ ബോധവാന്മാരായ വിവേകമതികളായ ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ലൗജിഹാദ് മാത്രമല്ല ഇസ്ലാമ്യപക്ഷത്തു നിന്ന് പലതരം തീവ്രവാദ ശബ്ദങ്ങൾ പ്രവണതകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേരളം പലപ്പോഴും അതിന് വേദിയായിട്ടുണ്ട് അതില്ലെന്നൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല അതിലേറ്റവും പ്രധാനമായി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ചില വർഷങ്ങൾക്കപ്പുറത്ത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് സാറിൻ്റെ കൈ വെട്ടി നീക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വളരെ ഭീകരരൂപികളായി ഒരുപറ്റം ഇസ്ലാം മത തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ട് ഒരു ഒമിനീവാൻ വിലക്ക് വാങ്ങി അതിൽ ചെന്ന് മാഷിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ വിളിച്ചിറക്കി അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിക്കളഞ്ഞത് തൻ്റെ സഹോദരിയും ഭാര്യയും ചേർന്നുകൊണ്ട് ആ കൈ ഒരു പ്ലാ പോളിത്തീൻ കവറിനകത്താക്കി പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തിച്ച് എത്തിച്ച് ഇദ്ദേഹത്തിന് വേണ്ട ആ സേവനം നൽകി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു ഭീകര കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ചുങ്കപ്പാറ എന്നൊരു സ്ഥലത്ത് ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിൽ ചിൻവാദ് പാലം എന്ന ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും കലാപകലിഷിതമായൊരു സാഹചര്യം പണ്ട് ഈ തീവ്രവാദി സംഘടനകൾ തീവ്രവാദികളായ ഒരുപറ്റം മുസ്ലിങ്ങൾ ആവിഷ്കരിക്കുന്ന പരിപാടിയും കണ്ടു ഇതൊക്കെ ഇവിടെ നടപ്പിലായ കാര്യമാണ് പക്ഷേ അന്നൊന്നും കാര്യക്ഷമതയുള്ള ഒരു പ്രതികരണം നിർവഹിക്കാത്ത കാത്തലിസിസം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോമൻ കത്തലിക്സ് ഇന്ന് ഈ വൈകിയ വേളയിൽ ലൗചിഹാതൊരു പ്രശ്നമാക്കി കൊണ്ടുവന്ന് അത് പരാതിപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ച വളരെ വിചിത്രം എന്നേ പറയാനുള്ളൂ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ലൗജിഹാദ് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സമീപനങ്ങളോട് പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു കത്തോലിക്ക സഭയുടെ നിലപാട് തൊടുപുഴ ന്യൂമാസ് കോളേജ് അധ്യാപകനെ ജോലിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം തൻ്റെ എ പി എൽ കാർഡ് ബി പി എൽ കാർഡാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന അരി വാങ്ങിക്കഴിച്ച് ഒപ്പം വീടുമുറ്റത്ത് വിളയുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇലയൊക്കെ അരിഞ്ഞ് കഞ്ഞി കഴിച്ച് ഏറ്റവും ദയനീയമായൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ല ഇപ്പോൾ സഭയുടെ വക്താവായിരിക്കുന്ന മാന്യദേഹം ഇത്തരം ആളുകളുടെ തല ഉരുളേണ്ടതാണ് ചെതിക്കപ്പെടേണ്ടതാണെന്ന നിലയിൽ പ്രസ്താവനകൾ നടത്തിയ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് മുസ്ലിം തീവ്രവാദികളെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കപട മതേതരത്വബോധം പ്രകടിപ്പിച്ചോ ജോസഫ് സാറിനെ എതിർക്കുമ്പോൾ ഈ ജോസഫ് സാർ ജന്മസിദ്ധമായി ഒരു മുസ്ലിം വിരുദ്ധനല്ല അദ്ദേഹം കുട്ടികൾക്കിട്ട ആ ടെസ്റ്റിനുള്ളിൽ മുഹമ്മദ് എന്നൊരു പേര് സ്വാഭാവികമായി കടന്നു വന്നു ഈ മുഹമ്മദ് എന്ന പേര് ഒരു മതത്തിൻ്റെ സ്വന്തമല്ല എന്ന് ഈ ആളുകൾക്കറിയില്ല കാരണം എല്ലാ മിഡിലിസ്റ്റ് പാർക്കുന്ന മിക്ക ആളുകൾക്കും ഇത്തരം പേരുകളുണ്ട് മുഹമ്മദ് എന്ന പേരുള്ള ക്രിസ് ക്രൈസ്തവരുണ്ട് ജോൺ എന്ന പേരുള്ള മുസ്ലിമുണ്ട് കാരണം ഈ മുഹമ്മദ് എന്ന പേരോ ക്രൈസ്തവരൊന്നുദ്ധരിക്കുന്ന പല പേരോ ഏതെങ്കിലും മതത്തിൻ്റെ പേരല്ല എന്ന സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മധ്യപൂർവദേശത്ത് ആളുകൾ ഉപയോഗിച്ചു വന്ന പല പേരുകളും ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളവയാണ് ഇന്ന് ക്രൈസ്തവ പേരുകളെന്ന് പറയുന്ന പല പേരുകൾ പോലും റോമൻ പടയാളികളുടെയും മറ്റു പേരുകളായിരുന്നു അതുകൊണ്ട് ഒരു പേരും ഒരു മതത്തിൻ്റെ സ്വന്തമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ അങ്ങനെ ചില ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ പേരുകൾ ഉണ്ടായേക്കാം പക്ഷേ ആത്യന്തികമായി മുഹമ്മദ് എന്ന പേര് ഒരു മതത്തിൻ്റെ സ്വന്തമല്ല അത് നബിയെ ആക്രമിച്ചു എന്ന നിലയിൽ അദ്ദേഹത്തെ അവഹേളിച്ചു എന്ന നിലയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഉള്ള മനുഷ്യൻ്റെ കൈവെട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ ഈ സഭ മൗനമായിരുന്നു മൗനമായിരുന്നു മാത്രമല്ല ജോസഫ് സാറിനെ പരമാവധി ദൂഹിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി മറുവശത്ത് ഇന്നിപ്പോൾ ലൗജിഹാദ് എന്ന ഒരു അജണ്ട കാര്യക്ഷമതയോടെ ചർച്ചയാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം രഹസ്യമായി സംഘപരിവാര ശക്തികളുള്ള അവരുടെ ഒരു ബാന്ധവമാണ് സൂചിപ്പിക്കുന്നത് രാജ്യം ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മതന്യൂനപക്ഷങ്ങളേറെ പിടിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ വളരെ ഉണർന്നും കാര്യക്ഷമതയോടും ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ള പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഈ നിയമത്തെക്കുറിച്ച് യാതൊരുവിധ ചർച്ചകളും നടത്താതെ അതിലൊരു അഭിപ്രായം പറയാൻ പോലും സന്നദ്ധരാകാതെ ബോധപൂർവം ആ ചർച്ചയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് അവർ നിർബന്ധിതരാകും എന്ന ഒരു ഭയം കൊണ്ട് ലൗചിഹാദ് എന്ന ചർച്ച ഇപ്പോൾ സജീവമാക്കുന്നതിൻ്റെ പിന്നിൽ ഒരുവിധത്തിലും രാജ്യസ്നേഹമോ സഭാ മക്കളുള്ള താല്പര്യവും അല്ല ഇവരെ ഭരിക്കുന്നത് മറിച്ച് സംഘപരിവാർ ശക്തികളോട് അവർ ചേർന്ന് നിൽക്കാനും അത്തരത്തിൽ നാളെ വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിയിൽ സംഘപരിവാരങ്ങളുടെ ആ നല്ല നല്ലവിള ചമഞ്ഞുകൊണ്ട് അവരെ പ്രീണിപ്പിച്ച് നിൽക്കുകയാണ് തങ്ങളുടെ മതസ്ഥാപനങ്ങൾക്ക് നല്ലത് എന്ന ഒരു പ്രായോഗിക ബോധമാണ് ഇന്ന് കാത്തലിസത്തിൻ്റെ ആ റോമൻ കാത്തലിസിസത്തെ ഭരിക്കുന്നത് വിഭിന്നമായൊരു നിലപാട് കൈക്കൊണ്ട് സൂസേവാക്യത്തെയും ലാറ്റിൻ കത്തോലിക്ക സഭയെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ ഇപ്പോൾ കത്തോലിക്ക സഭ എടുത്തിട്ടുള്ള ഈ നിലപാട് എന്ന് വെച്ചാൽ റോമൻ കത്തോലിക്ക സഭ എടുത്തിട്ടുള്ള ഈ നിലപാട് അനവസരത്തിലാണ് അനുചിതമാണ് അത് സഭ തിരുത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അപകടകരമായ ഒരു നിലയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ മതേതരത്വത്തെ തള്ളിവിട്ടുകൊണ്ട് രാജ്യത്തെ മുഴുവൻ കാവ്യപുതപ്പിക്കാനുള്ള സംഘപരിവാര അജണ്ടകളെ കരുതിയിരിക്കേണ്ടതുണ്ട് ഏറ്റവും ഭീകരവും മാരകവുമായ ആ യാഥാർത്ഥ്യത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ആ കാഴ്ചപ്പാടുകൾ തിരുത്തും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ കൂടുതൽ ചർച്ചയ്ക്കും വിശകലനത്തിനുമായി പൊതുദിന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്